നമസ്കാരം, സേഫ്ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ വന്നിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കൊട്ടൻകുളങ്ങര ദേവീക്ഷേത്രത്തിൽ സമയവിളക്ക് മഹോത്സവത്തിന്റെ ഉത്സവ സന്നിധിയിലാണ്. എന്താന്ന് വെച്ചാൽ അവിടുത്തെ പ്രത്യേകത, സ്ത്രീകളുടെ വേഷം കെട്ടി പുരുഷന്മാർ വരുന്നു. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമുള്ള പുരുഷന്മാർ പോലും സ്ത്രീകളുടെ വേഷം കെട്ടി വരികയാണ്. ആ ഇങ്ങനെ ഒരു ഉത്സവം ലോകത്തിന് തന്നെ ഇവിടെയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കൊട്ടൻകുളങ്ങര ചമയവിളക്ക് എന്ന് പറഞ്ഞാൽ കേരളത്തിലെല്ലാം ഒരുപാട് അറിയപ്പെടുന്ന ഒരു ഉത്സവമായിട്ട് മാറിയിരിക്കുകയാണ്. പുരുഷന്മാർ സ്ത്രീ വേഷത്തിൽ വരുന്നു എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പുരുഷന്മാർ സ്ത്രീകൾ ഇവരെ തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ, പുരുഷരാണ് വേഷം കെട്ടിയെന്ന് നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്കും മനോഹരമായിട്ട് മേക്കപ്പ് അണിഞ്ഞുകൊണ്ട് വരുന്ന പുരുഷന്മാരെ ഇവിടെ കാണാം. ഇതാണ് കൊട്ടൻകുളങ്ങര ക്ഷേത്രം കണ്ടോള. ഇവിടെ ഈ കാണുന്ന ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഇതിൻ്റെ സമയമായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പം ഉത്സവം ഒന്ന് തുടങ്ങിയിട്ടുള്ളൂ. വൈകുന്നേരം മീനമാസത്തിലെ 10-11 എല്ലാ വർഷവും കൊട്ടൻകുളങ്ങര ഉത്സവം നടക്കുന്ന ദിവസം. അതിൻ്റെ ഉത്സവം ആരംഭം കുറിച്ചിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ഉത്സവം കാണാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രം വരുന്നത്. കാരണം വെച്ചാൽ നേരത്തെ തൊഴാൻ വന്നിട്ടുണ്ടായിരുന്നു, എങ്കിലും ഞാൻ കുറച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ബലം കണ്ട കാരണം കൊണ്ട് ഞാൻ ഇങ്ങനൊരു വേഷം കെട്ടിയിട്ട് ഭഗവതി തൊഴാന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടെ വന്നതാണ്. അത് സഫലമായി. സ്ത്രീ വേഷം കെട്ടിയിട്ടാണ് വരേണ്ടതെന്നുള്ളൊരു ഇത് തോന്നി. പക്ഷേ സ്ത്രീ എന്ന് പറഞ്ഞു വെച്ച സമൂഹത്തെ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്, അമ്മയാണ് സ്ത്രീ. പക്ഷേ എനിക്കൊരു പ്രചോദനം നൽകി, അത് കാരണം കൊണ്ടാണ് ഇങ്ങനൊരു വേഷം കെട്ടാനും അമ്മയെ തൊഴാനും ഞാൻ വന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ വിളക്കെടുക്ക് മഹോത്സവത്തിൽ പങ്കെടുക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒന്ന് തൊഴാൻ വന്നു. അന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച ചില കാര്യങ്ങൾ ഓക്കെ ആയി. അപ്പോൾ അതിലുള്ളൊരു വിശ്വാസം ഇന്നിവിടെ എത്തി നിൽക്കുന്നു. ഈ ആണുങ്ങൾ പെൺവേഷം കെട്ടി വിളക്കെടുക്കാന്നുള്ളത് ഇവിടുത്തെ ആചാരമായിരിക്കാം. അതിലുപരി ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്ന അംഗീകാരം, ബഹുമാനം, അതിലുപരി എന്തെല്ലാമാണ് ഈ രണ്ട് ദിവസം ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു ഭക്തിപുരസരമായ ഒരു സിറ്റുവേഷൻ, ഇതെല്ലാം കൂടി ആവുമ്പോൾ പൊതുസമൂഹത്തിന് ഒരു പ്രചോദനമാണിത്. ഇന്നിപ്പോൾ ഞാൻ വന്നു, ഇതുപോലെ എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടാവാം, ഇനിയും വരും.